നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛനന്ത ഇവിടെ വന്നിരിക്കുന്നേ. സന്ധ്യ ഇവിടെ നല്ല കൊതുകുണ്ടാവും. അച്ഛൻ വന്നേ, അകത്ത് പോയിരിക്കാം. അകത്ത് നല്ല ചൂടായതുകൊണ്ടാ കുറച്ചു നേരം ഞാൻ ഇവിടെ ഇരുന്നത്. നീ പറഞ്ഞ പോലെ നല്ല കൊതുകിന്റെ ശല്യമുണ്ട്. കറണ്ട് പോയിട്ട് ആരും ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞില്ല അച്ഛാ. കൊറേ സമയമായി ചോദിച്ചു കറണ്ട് പോയിട്ട്. രാവിലെ അവന്മാർ വന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയതാ ശബരി. നീ ബില്ല് കെട്ടാത്ത കാര്യം ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഇതൊക്കെ എന്റെ കുഴപ്പമാ ശബരി, ഞാനല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നേ. ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുന്നതിനിടയില് ഞാനതങ്ങ് മറന്നു. അച്ഛനെ വയ്യാതിരിക്കുമ്പോ ഞാനത് ഓർക്കേണ്ടതായിരുന്നു. അല്ല, രാവിലെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയിട്ട് ആരും എന്താ എന്നെ വിളിച്ച് പറയാതിരുന്ന? അവന്മാര് വന്നപ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു, പൈസ ഞാൻ കൊടുക്കത്തില്ലേ. ഇതിപ്പോ ഒരു മണിക്കൂർ മുമ്പാ എന്നോട് പറയുന്നേ. എന്താ അനുദേശിച്ച് ഇതൊക്കെ? എന്റെ ഷെൽഫിൽ കാശുണ്ടായിരുന്നല്ലോ. ദേ ഈ സംഭവം ഒന്നും അറിഞ്ഞില്ലേ? സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ കറണ്ട് ബിൽ അടയ്ക്കാനുള്ള കാശ് ഷെൽഫിലുണ്ടെന്നുള്ള കാര്യം ശബരിയേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പ്രത്യേകിച്ച് പറയണതേ, വീട്ടിൽ പിന്നെ കാശ് സൂക്ഷിച്ചിരിക്കുന്നത് എന്തിനാ? ഇതുപോലുള്ള ആവശ്യങ്ങൾക്കല്ലേ? അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ബിസിനസിന്റെ ആവശ്യത്തിനായി കാശ് വെച്ചിരിക്കുകയാണ്. അത് വീട് ശബരി, ധനേട്ടനെ അച്ഛൻ ക്യാഷ് കൊടുത്ത് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ധനേട്ടൻ ലൈൻമാനെയും കൂട്ടി വന്ന് ഫ്യൂസ് ഇടിയിക്കും. ഇത് ഉണ്ണിക്കുട്ടന്റെ അല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നത്? അത് കറണ്ട് ബിൽ അടക്കാൻ കാശില്ലെന്ന് പറഞ്ഞപ്പോ ഞാനെടുത്ത് കൊടുത്തതാ. ഇങ്ങോട്ട് നോക്കണ്ട ശബരി, ഞങ്ങൾ എന്തെങ്കിലും അതേക്കുറിച്ച് പറഞ്ഞാ ഇവിടെ വലിയ വഴക്കാവും. അച്ഛനിരിക്കുമ്പോ അത് വേണ്ടല്ലോ. പണയം വെക്കാൻ കൊടുക്കുമ്പോ മോന്റെ ആഭരണം തന്നെ കൊടുക്കണതേ. നിന്റെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? അത് പിന്നെ മോന് കൊടുത്ത ഗിഫ്റ്റിന്റെ കണക്ക് പറഞ്ഞ പിന്നെ അതെന്തായാലും തിരിച്ചു കൊടുക്കണ്ടേ ശബരിട്ടാ. ചേച്ചി, ചേച്ചി വേണ്ട. ഒരു രക്ഷയില്ല, ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും ബില്ലടക്കേണ്ട സമയം കഴിഞ്ഞു. നാളെ ഓഫീസ് അവധി. കറണ്ടിനെ അത് കഴിഞ്ഞിട്ട് നോക്കിയാ മതി. അവരങ്ങനെ പലതും പറയും, ആവശ്യം നമ്മുടെ ലളിയാ. ഓഫീസിൽ കയറി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ കണ്ട് കാര്യം പറയണ്ടേ? ഞാൻ അവിടെയുള്ള എല്ലാവരെയും കണ്ടിട്ട് പറഞ്ഞു ശബരി, ഇതെന്റെയും കൂടി ആവശ്യമല്ലേ. കറണ്ടില്ലാതെ രാത്രി ഇവിടെ എങ്ങനെ കിടന്നുറങ്ങും? നിങ്ങൾക്കൊക്കെ രാത്രി എങ്ങനെ കിടന്നുറങ്ങുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട അച്ഛന്റെ മരുന്നുകളുണ്ട്.